പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നി. നന്മയുടെ ഓണപ്പൂക്കളുമായി പൊന്നിൻ സിംഗത്തിലെ തിരുവോണ ദിവസം ഇങ്ങെത്തി. ഇപ്രാവശ്യം കൊറോണ എന്ന കൊച്ചു വൈറസ് ഓണത്തിന്റെ നിറം അല്പം കെടുത്തിയെങ്കിലും നമ്മുടെ ചില കൂട്ടുകാർ ഓണപ്പാട്ടും ആശംസയും ഓണവിശേഷങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. പൂവേ പുളി പൂവേ, പുളി പൂവേ, പുളി പൂവേ, പൂവേ പുളി പൂവേ, പുളി പൂവേ, പുളി പൂവേ. തെക്കിനിയിൽ തുളസി തറയിൽ തെക്കം വെക്കം പാറി നടക്കും പൊന്നോണത്തുമ്പി, നിന്നിട നെഞ്ചിലിരോണം വരവായി. കോലോത്തെ പടിപ്പുരയ്ക്കൽ മാവേലിക്കൊരു വരവേൽപ്പ്, നീ വരുമോ മലനാടിൻ ഓണത്തുമ്പി. പൂവേ പൊളി പൂവേ, പൊളി പൂവേ, പൊളി പൂവേ, പൂവേ പൊളി പൂവേ, പൊളി പൂവേ, പൊളി പൂവേ. നന്ദുണിയും വായ് പാമരവും നാലമ്പലവും കഥ പറയും, നാടല്ലോ നമ്മുടെ നാടിൻ മാവേലി പൊൻ തറവാട്. ഇവിടുത്തെ ചിങ്ങപ്പുലരികൾ തൊഴിൽ ഉണരട്ടേ, ശ്രുതിയിൽ ഉണരട്ടേ നന്മകൾ അരുളുമൊരോണക്കാലം പൂക്കാലം. പൂവേ പൊളി പൂവേ, പൊളി പൂവേ, പൊളി പൂവേ, പൂവേ പൊളി പൂവേ, പൊളി പൂവേ, പൊളി പൂവേ. ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ, ഓണത്തപ്പൻ വിരുന്നിനെത്തും നാള് വന്നല്ലോ. ഉഞ്ഞാലിട്ടല്ലോ പൊന്നുഞ്ഞാലിട്ടല്ലോ, ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഉഞ്ഞാലാടാലോ. ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും നമസ്കാരം. പൊന്നിൻ ചിങ്ങത്തിലെ ഓണത്തിൻ്റെ വരവിനായി കാത്തിരുന്ന നോം, എന്തുകൊണ്ടോ ഇപ്രാവശ്യം വരവ് അല്പം നേരത്തെയാക്കി. കാല് കുത്തിയതു മുതൽ എല്ലായിടത്തും ഒരേ കാഴ്ചകൾ. ബ്രേക്ക് ദ ചെയിൻ എന്ന് എഴുതി വച്ചിരിക്കുന്ന ബോർഡുകൾ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വായമൂടിക്കെട്ടിയിരിക്കുന്നു. അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഇത്തവണത്തെ ഓണസത്തുണ്ടാതെ പോകേണ്ടി വരുമോ എന്ന് ഭയന്നു. ആരും പേടിക്കണ്ട കേട്ടോ, നോമം നടത്തി ഒരു കോവിഡ് ടെസ്റ്റ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ മലയാള നാട്ടിൽ പച്ചപ്പ് കൂടുതലായി കാണുന്നുണ്ട് കേട്ടോ. പാടത്തിലും പറമ്പിലും കുറേ പേരെ കണ്ടു. പൂക്കളങ്ങളിൽ മുക്കുറ്റിയും തുമ്പയും കാക്കപ്പൂവും ചെത്തയും മന്ദാരവും ഒക്കെ വീണ്ടും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഇല്ലാതെ ഏവരെയും കൊറോണ പിടികൂടി എന്നറിഞ്ഞു. ഒന്ന് പേടിപ്പിച്ചെങ്കിലെന്താ, മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം പുനർജനിച്ചു. മാവിൻ്റെ കൊമ്പത്ത് ഊഞ്ഞാൽ കെട്ടിയാടുന്നതും വീട്ടുമുറ്റത്ത് കളികളും ഒക്കെ തിരികെ വരാൻ കൊറോണ ഒരു നിമിത്തമായി. നമ്മുടെ കേരള നാടിൻ്റെ സുന്ദര ദൃശ്യങ്ങൾ തിരികെ വരട്ടെ. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, കാലത്തിനൊത്ത് കോലം മാറുക, പുറത്തിറങ്ങുമ്പോൾ മൂക്കും വായും അങ്ങോട്ട് മൂടിക്കെട്ടുക, സാമൂഹിക അകലം പാലിക്കുക, പുറത്തു പോയി വന്നാലോ സോപ്പിട്ടങ്ങോട്ട് കൈ കഴുകുക. ഇത്രയും നേരം നോം ആ കൊറോണയെ സോപ്പിട്ട് നിന്നു. ഇനി പുറപ്പെട്ടില്ലെങ്കിൽ ഈ ഉപ്പേരുടെയും പ്രഥമൻ്റെയും ഒക്കെ രുചി നുണയാൻ അടുത്ത തവണ വരാൻ പറ്റില്ലെങ്കിലോ. പോട്ടെ, സൂക്ഷിച്ചോണം, ശ്രദ്ധിച്ചോണം, ജാഗ്രത വേണം, നല്ലോണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബ്രേക്ക് ദ ചെയിൻ. മന്ദാരം.
ാലം മനുഷ്യരെല്ലാരുമൊന്നു പോലെ ആമോദത്തോടെ വാസിക്കും കാലം അബദ്ധങ്ങാർക്കുമൊട്ടില്ല താനും. ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഓണസദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ? കൂട്ടുകാരെ, എന്തെല്ലാം കറികളാണ് നമ്മൾ ഓണസദ്യക്ക് ഒരുക്കുന്നത്? സാമ്പാറ്, അവിയല്, തോരൻ, അച്ചാറ്, രസം, കിച്ചടി, പച്ചടി, കാളൻ, പിന്നെയോ പപ്പടം, പഴം, പായസം. ഓണസദ്യയിൽ എനിക്കിഷ്ടം കിച്ചടിയാണ്. എനിക്കിഷ്ടം കൂട്ടുകറിയാട്ടോ. ഞങ്ങളിവിടെ വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചെറുതായ അരിഞ്ഞ വെണ്ടയ്ക്ക, കടുക്, ചിരവിയ തേങ്ങ, തൈര്, കറിവേപ്പില, നീളത്തിലരിഞ്ഞ പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, നാല് വറ്റൽ മുളകം. അഞ്ച് വെണ്ടയ്ക്കാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനായി നമുക്കൊരു പാൻ വെക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക പാനിലേക്ക് ഇടാം. ഇതിന് നമുക്ക് ബ്രൗൺ കളർ ആകും വരെ ഇളക്കുക. വെണ്ടയ്ക്ക ഇപ്പോൾ ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് കടുക് വറുക്കാനായി പാൻ വച്ചിരിക്കുന്നു. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകിടാം. കറിവേപ്പില, രണ്ട് പച്ചമുളക്, നമ്മൾ എടുത്തു വച്ച തേങ്ങയിൽ ഒരു സ്പൂൺ കടുക് ചേർത്ത് വെച്ച അരപ്പാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അരപ്പിലെ വെള്ളം വറ്റുന്നതിനായി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വെണ്ടയ്ക്ക ചേർക്കുന്നത്. നന്നായി ഇളക്കുക. നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യാം. ചേട്ടാ, ഇനി ഒന്ന് ടേസ്റ്റ് നേടി നോക്കി. ഹായ്, സൂപ്പർ. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി.
മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. കൂട്ടുകാരെ, മലയാള നാട്ടിൽ ഓണം ആഘോഷിക്കാൻ വന്ന് കൊറോണയ്ക്കെതിരെ പോരാടുക എന്ന സന്ദേശം തന്ന നമ്മുടെ മാവേലി തമ്പുരാണി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ശിവാനിയുടെ ഓണപ്പൂക്കളവും നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. പാട്ടും ഡാൻസും കുക്കിങ്ങും ആശംസകളും ഒക്കെയായി ഈ ഓണം നമ്മൾ പൊളിച്ചു. ഇത്തവണത്തെ ഓണം വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിലിരുന്ന് ആഘോഷിച്ച് കൊറോണ വൈറസിനെതിരെ പോരാടാൻ ഏവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി.